സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ 68-ാം റാങ്കോടെ ചിറയിൻകീഴ് സ്വദേശി കസ്തൂരി ഷാ ജില്ലയിൽ ഒന്നാമതെത്തി. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പരിശീലനം നടത്തിയിരുന്ന കസ്തൂരി ഷാ തന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ആദ്യ 100 റാങ്കിനുള്ളിൽ സ്ഥാനം പിടിച്ചു. 2021 ഫോർച്യൂണിലെ സോഷ്യോളജി ഓപ്ഷണലിന് വേണ്ടി 4 മാസം പഠിച്ചു. അത് കഴിഞ്ഞ് 2022 മെയിൻസിന് വേണ്ടിയിട്ട് GS ബാച്ച് ഫോർച്യൂണിൽ തുടങ്ങുന്നു. അപ്പം ആ ബാച്ചിനൊപ്പം ചേർന്നു. 1 വർഷത്തെ പരിശീലനം, 1 വർഷത്തെ പരീക്ഷ. വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിനൊപ്പം പേരൻസ് കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. ഫസ്റ്റ് പ്രിഫറൻസ് IAS ആണ് വച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന സാധാരണ ജനങ്ങളോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ഇത് എന്നതുകൊണ്ടാണ് IAS തന്നെ ആദ്യം കൊടുത്തിരിക്കുന്നത്. കേരളമാണ് ആദ്യം വച്ചിരിക്കുന്ന സംസ്ഥാനം. ഇപ്പോൾ റാങ്കിനനുസരിച്ച് UPSC ആയിരിക്കും തീരുമാനിക്കുക. ശ്രീൻകീഴ് കൂന്തള്ളൂർ സ്കൂളിന് സമീപം ഉടയൻപറമ്പിൽ വീട്ടിൽ മുൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MM ഷാഫിയുടെയും കൊല്ലം TKM കോളേജ് പ്രൊഫസർ MG ഷീബയുടെയും മകളാണ്. നമ്മൾ ഏത് വിദ്യാഭ്യാസത്തിലാണെങ്കിലും പാരൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കുട്ടികൾ, പിന്നെ ചിലരുണ്ട്. ഇപ്പൊ പണ്ടത്തെ കാലത്തെന്ന് പറയുമ്പോൾ പാരൻസ് ഒന്നും ഇത്രയും സപ്പോർട്ട് ഒന്നുമില്ല, അന്നും രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇന്നിപ്പോ ലോകം മാറി. അപ്പൊ ഇന്ന് വേറെ ലെവലാകുമ്പോഴത്തേക്ക് പാരൻസിന്റെ സപ്പോർട്ട് ഒരു വലിയ ഫാക്ടറാണ്. ഇയാളുടെ ചെറുതിലേ ഉള്ളൊരാഗ്രഹമാണ് ഇത്. പിന്നെ അയാൾ നല്ലവണ്ണം പ്രസംഗിക്കും, പിന്നെ നല്ലവണ്ണം എഴുതും, പിന്നെ ബെസ്റ്റ് ഡിബേറ്ററാണ്. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ബെസ്റ്റ് ഡിബേറ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പ്രസംഗം, ഇംഗ്ലീഷ് എസ്സേ റൈറ്റിംഗ്, അത് സ്കൂൾ ലെവൽ തൊട്ടേ എല്ലാ സ്റ്റേറ്റ് വൈസ് മത്സരങ്ങളിലും അയാൾ കോമ്പറ്റീറ്റീവായിട്ട് കയറി വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അന്നേ നമുക്കറിയാം. പിന്നെ എവിടെയോ ഒരിക്കൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അയാൾ 8-ലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഏതോ ഈ ഭാരത് വിചാർ സംഘം ഉണ്ടല്ലോ, അല്ല മരിച്ചു പോയാണ്ട് പേര് ഞാൻ മറന്നുപോയി, വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു മത്സരം തിരുവനന്തപുരം നടത്തിയ സമയത്ത് നമ്മളിങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു വയസ്സായ ഒരു സ്വാമി ആ ഓഡിയൻസിൽ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു പ്രോമിസിങ് ചൈൽഡാണ്. ആ സ്വാമിയുടെ വാക്ക് എന്നെ ഭയങ്കരമായിട്ടന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളുണ്ട്. കഴക്കൂട്ടം അലൻ ഫെൽമാൻ പബ്ലിക് സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ +2 തിരുവനന്തപുരം മാറിവാനീസ് കോളേജിൽ ബിരുദവും പൂർത്തിയാക്കി. പാരൻസ് ആണ് എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഹ്യൂമാനിറ്റി, സോഷ്യൽ സയൻസ് വിഷയങ്ങൾ, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഒക്കെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒത്തിരി കുട്ടികൾക്കും ഇതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പേരൻസ് പക്ഷേ സയൻസ് എടുക്കണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എൻട്രൻസ് എഴുതണം. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ അച്ഛനമ്മ ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങൾ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് എന്താണോ സ്വപ്നം അതിന് അവരെന്നോടൊപ്പം നിന്ന് ആ ഒരു ശക്തി തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പാരൻസിന് തന്നതിന് ദൈവത്തിനോട് ഒത്തിരി നന്ദിയുണ്ട്. +2 ബിരുദത്തിനും 1-ാം റാങ്കോടെയാണ് കസ്തൂരി വിജയിച്ച് കയറിയത്. +2 ഹ്യൂമാനിറ്റീസും ബിരുദത്തിന് ഇംഗ്ലീഷുമായിരുന്നു ഐച്ഛിക വിഷയം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സോഷ്യോളജിയാണ് ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തത്. നല്ലൊരു എഴുത്തുകാരി കൂടിയായ കസ്തൂരി ഷാ ഇംഗ്ലീഷിൽ കവിതകളും ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴേ എഴുതുമായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലെ ഉപന്യാസ രചന, ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്, കവിതാ രചനയ്ക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു, പ്രൈസസ് കിട്ടുമായിരുന്നു. അപ്പം സ്കൂളിലെ അധ്യാപകരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, വീട്ടിൽ അപ്പയമ്മയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നൊരു ആശയം മനസ്സിലേക്ക് വരുന്നത്. 2013 ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് SB പ്രസ്സാണ് ആദ്യത്തെ കവിതാ സമാഹാരം ഇംഗ്ലീഷ് പോയംസായ ആർട്ട് ഓഫ് മൈൻഡ് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഞാൻ +2 പഠിക്കുമ്പോൾ, സരസ്വതി വിദ്യാലയയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ആനുവൽ ഡേ ഫംഗ്ഷൻ ആയിരുന്നു 2-ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. മിനിസ്റ്റർ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താന സാറായിരുന്നു അന്ന് ബുക്ക് പ്രകാശനം ചെയ്തത്. അത് ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറീസ് ആണ്, ഇങ്ക്ഡ് പേജസ് എന്നാണ് പേര്. പിന്നെ ഈ കോവിഡ് സമയത്ത് വീട്ടിലിരുന്നപ്പോൾ വീണ്ടും എഴുത്തിലേക്ക് പോകാൻ കുറേ സമയം കിട്ടി. അങ്ങനെ വീണ്ടും കവിതകൾ എഴുതുന്നു. അത് ഇംഗ്ലീഷ് പോയിംസ്. അതിപ്പോൾ 2021 പ്രസിദ്ധീകരിച്ചത് ഗ്രീൻ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. 36 Shades of Red ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി അല്ല പോയിം കളക്ഷൻസ് ആണ്. ഞാൻ കൂടുതലും കവിതകളും കഥകളും ഒക്കെയാണ് എഴുതുന്നത്. കൂടാതെ കസ്തൂരി ഷാ എന്ന പേരിൽ ഇംഗ്ലീഷ് കഥകളുടെയും കവിതകളുടെയും വിശേഷങ്ങളുമായി യൂട്യൂബിലും സജീവമാണ്. യൂട്യൂബിൽ ചാനലുണ്ട്, കസ്തൂരി ഷാ എന്നാണ് ചാനലിൻ്റെ പേര്.
കൂടുതലും സാഹിത്യപരമായ ടോപ്പിക്സിൽ തന്നെയാണ് യൂട്യൂബിലും വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ എഴുത്തുകാരെയും അവരുടെ രചനകളെയും പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകൾ വായിച്ച് അവരെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇന്ന് നമുക്കറിയാം യുവതലമുറ കൂടുതലും ഈ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ മേ ബി യൂട്യൂബ് ക്യാൻ ബി എ പ്ലാറ്റ്ഫോം ടു ഇൻസ്പയർ ദം ടു കം ഇൻ ടു റീഡിങ്. പിന്നെ കവിതകളൊക്കെ അപ്പം യൂഷ്വലി ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് ഞാൻ യൂട്യൂബിലും ചെയ്യുന്നത്. 160-170 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കൂടുതലും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് സബ്സ്ക്രൈബേഴ്സ്, സാഹിത്യ തൽപരരായ ആൾക്കാരാണ്. പിന്നെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. കൊല്ലം അമൃത എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയായ അക്ബർ ഷാ സഹോദരനാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ 68th റാങ്ക് കിട്ടിയിരിക്കുന്നത്. ഐ എസ് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വളരെ നാളുകളായുള്ള ഒരു സ്വപ്നമായിരുന്നു. അതിന് പുറകെ ഒത്തിരി പരിശ്രമമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ വിജയത്തിൻ്റെ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ ആ ഒരു സക്സസ് മാത്രമേ പലരും കാണൂ. പക്ഷേ അതിൻ്റെ പുറകിൽ ഒത്തിരി കണ്ണീരുണ്ട്, ഒത്തിരി പരിശ്രമമുണ്ട്. എപ്പോഴും മാർക്ക് 100-ൽ 100 കിട്ടണമെന്നൊന്നും ഇല്ല. അപ്പോൾ മാർക്ക് കുറഞ്ഞ അവസരങ്ങളുണ്ട്, ഉറങ്ങാതിരുന്ന രാത്രികളുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ഒത്തിരി പരിശ്രമമുണ്ട് എന്നോടി. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Saro Sanitary, ആറ്റിങ്ങൽ.